നൂറ്റാണ്ട് തികഞ്ഞ കർമ്മനിരതമായ ജീവിതത്തിനാണ് ഗോപിനാഥൻ നായരുടെ വിയോഗത്തോടെ തിരശ്ശീല വീഴുന്നത് സഹന സമരങ്ങളിലൂടെ പകർന്നു കിട്ടിയ കരുത്തുമായി രാജ്യമെങ്ങും ഗാന്ധിയൻ ആദർശങ്ങളുടെ പ്രചാരണത്തിനായി അദ്ദേഹം സഞ്ചരിച്ചു അവസാന കാലത്തും പൊതുപ്രവർത്തനത്തിൽ സജീവമായിരുന്നു ഓർമ്മക്കുറിപ്പിലേക്ക് ഗാന്ധിയെ കണ്ടിട്ടുള്ള ആളുകൾ ഇന്ന് വളരെ ഇല്ല എന്ന് തന്നെ പറയാം ആരെങ്കിലും കണ്ടിട്ട് ഈ വയസ്സുകാലത്ത് ജീവിക്കുന്നുണ്ടെങ്കിലും ഗാന്ധിയുടെ പ്രേരണ ഉണ്ടെന്ന് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മഹാത്മാഗാന്ധിയുടെ രണ്ടാം കേരള സന്ദർശനം അന്ന് ഗാന്ധിജി നെയ്യാറ്റിങ്ങരയിലെത്തുമ്പോൾ ഗോപിനാഥൻ നായർക്ക് മൂന്ന് വയസ്സ് അന്ന് അച്ഛനിൽ നിന്നാണ് ഗാന്ധിയെക്കുറിച്ച് അറിയുന്നത് പിന്നീട് ഗോപിനാഥൻ നായരുടെ പന്ത്രണ്ടാം വയസ്സിൽ ഗാന്ധിജി വീണ്ടും നെയ്യാറ്റിങ്ങരയിലെത്തിയപ്പോൾ വോളണ്ടിയറായി നെയ്യാറ്റിങ്ങര സ്വദേശിയും ഗാന്ധിജിയുടെ ശിഷ്യനുമായ ജി രാമേന്ദ്രനാണ് ഗോപിനാഥൻ നായരെ വോളണ്ടിയറാക്കിയത് ഗാന്ധിയുടെ പ്രസംഗത്തിൽ ആവേശം കൊണ്ട് ഗോപിനാഥൻ നായർ അന്നു മുതൽ ഗാന്ധിയാരെന്നറിയാൻ തുടങ്ങി ഗാന്ധിയൻ സന്ദേശവും ഖത്തറും മരിക്കുന്നതുവരെ ഒപ്പം കൂട്ടി ഗാന്ധിജി ഒരു മഹത്തായ തത്വത്തിൻ്റെ ഒരു പ്രതിബിംബമാണെന്നും ആ തത്വത്തിനെ ആവിഷ്കരിച്ച് ജനഹൃദയങ്ങളിൽ കൊണ്ടെത്തുന്നതിനുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ നേതാവെന്നും നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഗാന്ധിയുടെ പ്രസക്തി എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന് തൊട്ടു പിന്നാലെ ഉത്തരേന്ത്യ ലഹളയുടെ പിടിയിലായി ലഹള അവസാനിപ്പിക്കാൻ ഗാന്ധിജി കൊൽക്കത്തയിൽ ഉപവാസം തുടങ്ങി അന്ന് കൊൽക്കത്തയിലെ ശാന്തി നികേതൽ ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന ഗോപിനാഥ നായർ ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരം പരിക്കേറ്റവരെ ചികിത്സിക്കാനും ബോധവൽക്കരിക്കാനും ഇറങ്ങി കലാവം തീർന്നപ്പോൾ ഗാന്ധിജിയെ കണ്ടു അതായിരുന്നു ഇരുവരുടെയും അവസാന കൂടിക്കാഴ്ച അന്ന് മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയെ ഒരുമിച്ച് നിർത്താൻ മുന്നിട്ടിറങ്ങി കേരളത്തിൽ മടങ്ങിയെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കെ കെളപ്പൻ സ്ഥാപിച്ച ഗാന്ധി സ്മാരകനിധിയിൽ പ്രവർത്തിച്ചു തുടങ്ങി പിന്നീട് ഗാന്ധി സ്മാരകനിധിയുടെ ഊർജമായി മാറി നീണ്ടകാലം അതിൻ്റെ തലപ്പത്ത് അങ്ങനെ ഗാന്ധിയൻ ഗോപിനാഥൻ നായരായി സംഘം പ്രസിഡന്റ് സേവാഗ്രാമം ആശ്രമം പ്രസിഡന്റ് അഖിലേന്ത്യാ ഗാന്ധി സ്മാരകനിധി അധ്യക്ഷൻ എന്നീ നിലകളിൽ ഗാന്ധി തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നു കൊൽക്കത്തയിൽ സമാധാന ശ്രമങ്ങളിൽ പങ്കെടുത്തതിൻ്റെ അനുഭവങ്ങൾ പിന്നീട് പല നിർണായക ഘട്ടത്തിലും രാജ്യത്തിന് പ്രയോജനപ്പെട്ടു പഞ്ചാബിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അൻപത് പ്രമുഖർക്കൊപ്പം ഗോപിനാഥൻ നായരെയും നിയോഗിച്ചു സമാധാന സമിതി കൺവീനറായി പ്രവർത്തിച്ചു ബംഗ്ലാദേശ് കലാപകാലത്തും അഭയാർത്ഥി ക്യാമ്പുകളിൽ സമാധാന ദൂതുമായി അദ്ദേഹം എത്തി ഈ പ്രവർത്തനങ്ങളാണ് മാറാട് കലാപകാലത്തും മുറിവുണക്കാൻ ഗോപിനാഥൻ നായരെ സർക്കാർ കോഴിക്കോട് നിയോഗിക്കാൻ കാരണം അദ്ദേഹം മുൻകൈയെടുത്ത് കേരളത്തിൽ നടത്തിയ ഏറ്റവും ശ്രദ്ധേയ പ്രവർത്തനവും മാറാടിനെ സമാധാനത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു ഏഴു മാസം മാറാട് പ്രവർത്തിച്ചു നമ്മുടെ ഇട ജാതി മതത്തിൽപ്പെട്ട താഴെക്കിടയിലുള്ള ആളുകൾ തമ്മിൽ അടിക്കുന്ന ഒരു ഘട്ടം വരാൻ പാടില്ലെന്ന് അങ്ങനെ എന്തെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ അതിൽ നമ്മൾ നേരത്തെ മുൻകൂട്ടി തന്നെ ഇടപെട്ടത് തടയണമെന്നും ഉള്ള ഒരു നേതൃത്വം അവർ കൊടുക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ നെയ്യാറ്റങ്കരയിലായിരുന്നു ഗോപിനാഥ് നായരുടെ ജനനം നെയ്യാറ്റങ്കരയിലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും കൊൽക്കത്തയിലും പഠനം കോളേജിൽ പഠിക്കുമ്പോഴാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത് ആവേശത്തോടെ പങ്കെടുത്ത് ജയിലിലായി ഭൂദാന യജ്ഞത്തിനായി വിനോബാവയുടെ പദയാത്രയിൽ പതിമൂന്ന് വർഷവും പങ്കെടുത്തത് ചരിത്രം ജമനാലാൽ ബജാജ് അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയ അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു റീജിയണൽ വിമൻസ് വെൽഫെയർ ഓഫീസറായി വിരമിച്ച എൻ അമ്മയാണ് ഭാര്യ എസ് അജിത് കുമാർ ഏഷ്യാന ന്യൂസ് തിരുവനന്തപുരം